എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്റെ സഹപ്രവർത്തകരെ, ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഓണാഘോഷം, എത്തിയാറി കുടുംബത്തിലെ ഓണാഘോഷം നമ്മുടെ കുഞ്ഞുങ്ങൾ ആഘോഷിക്കുകയാണ്. അതിന് കുഞ്ഞുങ്ങൾ പേരിട്ടിരിക്കുന്നത് ഓണസന്ധ്യ എന്ന പേരാണ്. അതായത് ഈ സന്ധ്യയെ അർത്ഥവത്താക്കുന്ന വിധത്തിൽ തന്നെയാണ് ഓണസന്ധ്യ എന്ന പേര് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ വേളയിൽ, ഈ ആഘോഷ വേളയിൽ ഏവരും ഏവരും പങ്കെടുക്കണമെന്നും അതുപോലെ തന്നെ ഈ നമ്മുടെ പരിപാടി വിജയപ്രദമാക്കണമെന്നും ആക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ ഓണാശംസ നേരുന്നു. നന്ദി, നമസ്കാരം. ഓണം എന്ന് പറയുന്നത് ഒരു ഒത്തൊരുമയുടെ ഒരു കാലമാണ്. ഓണം എന്നത് ഒരു മധുരിക്കുന്ന ഓർമ്മയാണ്. പക്ഷേ ഈ സമയത്ത് കോവിഡ് കാലമായതിനാൽ നമുക്കതൊരു മധുരിക്കുന്ന ഓർമ്മ തരുന്നില്ല. ഈ മോഡേൺ ടെക്നോളജി ഒക്കെ കൊണ്ട് ദൂരത്ത് എവിടെ ഇരുന്നാലും എല്ലാവർക്കും ഏത് ആഘോഷം വേണമെങ്കിലും ആഘോഷിക്കത്തക്ക വിധത്തിലുള്ള രീതിയിലുള്ള എല്ലാം, ഗൂഗിൾ മീറ്റ് ആയാലും സൂം മീറ്റിംഗ് ആയാലും, അങ്ങനെ ആധുനിക ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെന്റ് കൊണ്ട് നമുക്കത് സാധിച്ചെടുത്തു. അത് വലിയ കാര്യം തന്നെയാണ്. ഇപ്പൊ നിങ്ങള് ഓണസന്ധ്യ എന്ന ഉള്ള ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് തന്നെ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. നിങ്ങൾ അധ്യാപക വിദ്യാർത്ഥികള് എപ്പോഴും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നെങ്കിൽ മാത്രമേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടികളെയും കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എങ്ങനെ ഒരു പ്രോഗ്രാം ബിഗിൻ ചെയ്യണം, ഹൗ ടു ബിഗിൻ, ഹൗ ടു ആങ്കർ, ഹൗ ടു കൺക്ലൂഡ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് ശീലിക്കുമ്പോൾ അത് ഇറ്റ് വിൽ ബിക്കം ഈസി. മനസ്സിലായോ? എനിക്ക് പിന്നെ ഒരു വിഷമമേ ഉള്ളൂ. ഒരു പക്ഷെ എസ് ഇആർബിയില് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് അല്ലെങ്കിൽ എസ് ഇആർബിയുടെ ക്യാമ്പസില് ഓണം ആഘോഷിക്കുമ്പോൾ കേരള സാരിയിലൊക്കെ തിളങ്ങി, മുണ്ടും ഷർട്ടിലൊക്കെ തിളങ്ങി വളരെ സുന്ദരികളും സുന്ദരന്മാരുമായിട്ടുള്ള ആൾക്കാരെ ഈ ഓൺലൈനിലൂടെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ഒരു പക്ഷെ എസ് ഇആർബി അങ്കണത്തിലായിരുന്നെങ്കിൽ അത് നമുക്ക് സാധിച്ചേനെ. അപ്പം എന്റെ ഒരു ഒരു പ്രാർത്ഥനയാണ് അടുത്ത വർഷമെങ്കിലും നമുക്ക് ഒരു നല്ലൊരു ഓണം ആഘോഷിക്കാൻ ഇടവരുത്തേട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഓണം ആഘോഷിക്കുന്നതിനോടൊപ്പം സെമസ്റ്റർ എക്സാമിന്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതിനുവേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. എന്റെ എല്ലാവിധ ഓണാശംസകളും എല്ലാവരോടും അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമസ്കാരം പ്രിയപ്പെട്ട ലേഖ ടീച്ചർ, ആശ്ലി ടീച്ചർ, എന്റെ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒഴിച്ച് ബാക്കി നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ ഓണമായിരിക്കും എസ് ഇആർബി കുടുംബത്തിലെ. ഞങ്ങൾ രണ്ട് ടീച്ചർമാരെക്കാൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയി ഈ ഫാമിലിയില്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. പറയുന്നതിന്റെ ഒരു മാറ്റു കൂട്ടുന്നത് വ്യത്യസ്തതകളിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാരും കൂടെ കൈകോർക്കുന്നത്. എനിക്ക് തോന്നി വ്യത്യസ്തതകളിൽ നിന്നുകൊണ്ട് നമുക്ക് കൈകോർക്കാനുള്ള ഒരു അതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് മതത്തിനപ്പുറം അല്ലെങ്കിൽ മതചിട്ടകൾക്കപ്പുറം നിന്നുകൊണ്ട് മനുഷ്യർ തമ്മിൽ കൈകോർക്കാനുള്ള ഒരു മനസ്സിന്റെ വലിപ്പം കൊണ്ടാണ് നമുക്ക് ഈ ഓണം കേരളീയർക്ക് ഇത്ര വലുതായി ആഘോഷിക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇവന്റിലോട്ട് പോകാം. ആദ്യം നാടൻ പാട്ടാണ്, അതിനായിട്ട് വീണയെ ക്ഷണിക്കുന്നു. ഡിയാളിയാളി ബൈലപ്പടാടോ
സ്വാഗതം ചെയ്യുന്നു. പഞ്ചവർണ കിളിച്ചേരുള്ള പിന്നാർ ചുംബകത്തൂ മലരേ. കണ്ണും അടച്ചു ഞാൻ നോക്കിയാലും കാണാനഴകുള്ളോളെ പൊന്നിൻ പൂവേ. നിന്നെ കാണാൻ ഇന്ദ്രകാണേ ചുംബകപ്പൂമലരെ, എന്റെ ചുംബകപ്പൂമലരെ. തക്കാളി ചേരുള്ള നിങ്കവിലോരത്ത് നാണത്തിനുമക്കുഴിയോ. തക്കാളി ചേരുള്ള നിങ്കവിലോരത്ത് നാണത്തിനുമക്കുഴിയോ. പാത്തൂ ഞാൻ പാടിയാലേ കുഞ്ചിരി തൂകുന്നോളേ. കുഞ്ഞിൻ പൂവേ നിന്നെ കാണാൻ എന്തോരകാണേ ചുംബകപ്പൂമലരെ, എന്റെ ചുംബകപ്പൂമലരെ. ോരത്തെ ചന്ദര ഞാൻ നോക്കട്ടോട്ടേ. നെഞ്ചുണ്ടിൽ വിടരുന്ന പിഞ്ചീരയോ കണ്ടാലുള്ളോളെ. കുഞ്ഞിൻ പൂവേ എന്നെ കാണാൻ എന്തോരകാണേ ചുംബകപ്പൂമലരേ, എന്റെ ചുംബകപ്പൂമലരേ. പഞ്ചവർണ്ണക്കിളി ചേരുള്ള ചുംബകപ്പൂമലരേ, എന്റെ ചുംബകപ്പൂമലരേ. താങ്ക് യു. പഴമുതിരും പ്രകൃതിയുടെയും നാടകങ്ങൾ ചിലവണിഞ്ഞു നാടകങ്ങൾ മനം നിറഞ്ഞു ചിലമണിഞ്ഞു നവരജ കമലതലമാടി അമല
ഇത്രയും മനോഹരമായി ഓണപ്പാട്ട് ആലപിച്ച അസിയോനോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് സിനിമാ ഗാനമാണ് നമുക്ക് അറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും കേൾക്കുന്നതുമായ ഒരു ഒരു സംസമ്മണി സിനിമാ പാട്ടാണ് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ വിളിക്കുന്നത് ഹരിശാന്തിനെയാണ് സിനിമാ പാട്ട് ആലപിക്കാൻ വേണ്ടി. ഹായ് എല്ലാവർക്കും, ഹാപ്പി ഓണം. ഞാൻ ഇതുവരെ ഇത്രയും പേരുടെ മുമ്പില് പാട്ട് പാടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പാട്ട് പാടാൻ പോകുന്നത്. അതുകൊണ്ട് പാട്ട് പാടി തീരുന്നവരെ എല്ലാരും ഇവിടെ ഉണ്ടാവണം. ഫോൺ ഇട്ടിട്ട് ആരും ഓടിക്കളയരുത്. കേൾക്കാം കേൾക്കാം, നല്ല ഇൻട്രോഡക്ഷൻ. തുടങ്ങാണേ. ആശയാത്തീരും കാലം ഇപ്പൊഴുത് കണ്ണാൽ മുന്നാൽ ഇപ്പോഴേത് കായങ്ങൾ ഇപ്പോഴേത് കായം തീരും കാലം ഇപ്പൊഴുത് മലയായി നിവർന്നേപ്പൊഴുത് മണലായി വിരിന്തേനാണിപ്പൊഴുതു സുവഴൈ പരിതായി എപ്പൊഴുതു ും കാലം എപ്പോഴത്. താങ്ക് യു. മതി ഇത്ര.
മതി മതി, നല്ലപോലെ പാടിയ പാടാൻ അറിയിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രിയ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. അറബി കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി, പണ്ടേ പണ്ടേ പായിലിരുന്ന് പകിടയുരുട്ടി കളിയല്ലോ. അറബി കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി, പണ്ടേ പണ്ടേ പായിലിരുന്ന് പകിടയുരുട്ടി കളിയല്ലോ. കടലല നല്ല കളിത്തോഴൻ, കാറ്റോ നല്ല കളിത്തോഴി, കടലല നല്ല കളിത്തോഴൻ, കാറ്റോ നല്ല കളിത്തോഴി, കരയുടെ മടിയിൽ രാവും പകലും കക്ക പെറുക്കി കളിയൽ കളിയല്ലോ. കരയുടെ മടിയിൽ രാവും പകലും കക്ക പെറുക്കി കളിയല്ലോ. അറബി കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി, പണ്ടേ പണ്ടേ പായിലിരുന്ന് പകിടയുരുട്ടി കളിയല്ലോ. നീളെ പൊങ്ങും തിരമാല, നീലക്കടലിൻ നിറമാല, നീളെ പൊങ്ങും തിരമാല, നീലക്കടലിൻ നിറമാല, കരയുടെ മാറിലിടുമ്പോഴേക്കും മരതര മുത്തണി മലർമാല, കരയുടെ മാറിലിടുമ്പോഴേക്കും മരതര മുത്തണി മലർമാല. കാറ്റു ചിക്കിയ തെളിമണലിൽ കാലടിയാൽ നീ കഥയെഴുതി, കാറ്റു ചിക്കിയ തെളിമണലിൽ കാലടിയാൽ നീ കഥയെഴുതി, വായിക്കാൻ ഞാൻ അണയും മുൻപിൽ മന്ദിര വന്നതുമായി ചെല്ലോ, വായിക്കാൻ ഞാൻ അണയും മുൻപിൽ മന്ദിര വന്നതുമായി ചെല്ലോ. അറബി കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി, പണ്ടേ പണ്ടേ ആയിരുന്ന് പകിടയുരുട്ടി കളിയല്ലോ. താങ്ക് യു എല്ലാവർക്കും, ഹൃദയ നിറഞ്ഞ ആശംസകൾ. വീട് കാണാം. ചെമ്മാനം പൂത്തപ്പോൾ ചാരി വന്നു നീനല്ലേ, സ്നേഹാഗ്രഹീതം പാടി വെന്തിങ്കളാണിന്നു, കണമുണരും ജാമുകളിൽ ഒരു പൂക്കാലം നീ തന്നില്ലേ, പ്രിയമുണരും വാക്കുകളിൽ ഒരു പ്രണയത്താഴ്വര തീർത്തില്ലേ, മൂന്നകതൻ വേദനയിൽ സ്ത്രീരൂപം തെളിയും, നിൻസരമെൻ കാതിൽ കേൾക്കുന്നു, പ്രിയനേ നീ എന്നു വരും, നിഴലാ ഞാൻ കൂടെ വരാം, കുലമഞ്ഞിയും കാറ്റായി കഴുകാമോ, മേലയമാനത്തുന്നത് താരതമിന്നും, ഓർമ്മകളുണരും മനമുറുകുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പാട്ട് പാടുവാണ്, പക്ഷെ ഒരു ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. എല്ലാരും കേളി, എല്ലാരും കേളി, കല്യാണി ാണ് കണ്ടതയ്യാടാകെ ചൊല്ലേ, നാടാരും ചൊല്ലേ, കാടാണ് കരയിലിന്ന് കൊടുങ്കാടാണ്, കൊടുങ്കാടാണ് കരയിലിന്ന്. ഞാനും നോക്കേറിയ പോലെ കോയിലിന്റെ കൂടാണു കണ്ടതയ്യാ, കുഞ്ഞി കൂടാണു കണ്ടതയ്യാ. എന്തിനു നോക്ക്, എന്തിനു നോക്ക്, ചന്ദീരാ നീ ഞങ്ങളെ, അയ്യോ ചന്ദീരാ
ഉണ്ടായോ ചന്ദീരായി ഞാനെല്ലാമെ പോട്ടെ കല്യാണത്തെ തായ് കല്യാണത്തെ ചുണ്ടൊന്നു ചൂപ്പിക്കണം എല്ലാരും ചൊല്ലണം മിന്നു ത്രേസ്യാമ്മ ഇവരെന്ത് നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ സാധ്യത എങ്ങനെ, അതായത് രണ്ട് സ്ഥലത്തു നിന്നുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരേ രീതിയിൽ നല്ല രീതിയിൽ ആ ഗാനം ആലപിച്ചിട്ടുണ്ട്. ഓൺലൈൻ പരിമിതികളെ എങ്ങനെ അതിജീവിക്കണം എന്നും കൂടി നമുക്ക് കാട്ടിത്തരികയാണ് ഇവർ രണ്ടുപേരും. നന്നായിരുന്നു. ഓക്കെ, എല്ലാവരുടെയും നന്നായിരുന്നു. പ്രത്യേകിച്ച് ഇവർ രണ്ടും രണ്ടിടത്ത് എല്ലാരും സിംഗിൾ ആയിട്ട് പാടിയപ്പോ ഇവർ രണ്ടും രണ്ടിടത്ത് നിന്നുകൊണ്ട് തന്നെ ആ പാട്ടിനെ ഗംഭീരമാക്കി. എല്ലാവർക്കും നമസ്കാരം. രാഹേന്ദ്രന്റെ സങ്കടം തുറക്കാൻ ഞാനും വീണയും സാരം എടുത്തിട്ടുണ്ട്. സാരം
മനോഹരമായി കാലം ആലപിച്ച ശേഷിയോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ അടുത്ത പരിപാടി കവിതയാണ്. ആദ്യമായിട്ട് കവിത ചൊല്ലാനായിട്ട് വീണേനെ ക്ഷണിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മഹാകവി കുമാരനാശൻ, മഹാകവി എഴുതാതെ മഹാകവി പലവിധ ആളാണ് കുമാരനാശൻ. കുമാരനാശൻ സ്നേഹഗായകനെന്ന് മാറ്റിയിരുന്നു ഒക്കെ അറിയപ്പെടുന്നുണ്ട്. കുമാരനാശന്റെ ഏറ്റവും അവസാനം കുമാരനാശന് ഏറ്റവും അവസാനം തിരിച്ചൊരു കലാകാരമാണ് കരുണ എന്ന് മനുഷ്യപ്പാട്ടിന്റെ മനുഷ്യപ്പാട്ടിന് വൃത്തത്തിൽ കുമാരനാശന് തിരിച്ച ഒരു കലാകാരനെ കൂടിയാണ് കരുണ. കരുണയിലെ മൂന്നാം ഭാഗത്തിലെ കുറച്ച് Oh, my God.
ഞാനും കുമാരനാശന്റെ ഒരു കവിത തന്നെയാണ് പാടുന്നത്, പൂക്കാലം എന്ന കവിത. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. എല്ലാടവും പുഷ്പഗന്ധം പരത്തി, മെല്ലെന്നു തെക്കുന്നു വീശുന്നു വായു. ഉല്ലാസമീ നീണ്ട കൂരവത്താൽ, എല്ലാവർക്കുമേകും നിതേ കോകിലങ്ങൾ. കാണും നിതാ രാവിലെ പൂവു തേടി, ക്ഷീണത്വമോരാത്ത തേനീച്ച കാട്ടിൽ. പോണേറെ ഉത്സാഹം ഉൾക്കൊണ്ടി വൈക്കെ, ദോണം വെളുക്കുന്ന ഷസ്സോ ഇതെല്ലാം. പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളെ, പാടിപ്പറന്നെത്തീത്തയെല്ലാം. കേടറ്റ നെല്ലിൻ കതിർക്കാമ്പു കൊത്തി, കൂടാർന്ന് ദിക്കോർത്തു പോകുന്നു വാനിൽ. ചന്തം ധരയ്ക്കേറെയായി ശീതവും പോയി, അന്തിക്കു പൂങ്കാവിലാളേറെയായി. സന്തോഷമേറുന്നു ദേവാലയത്തിൽ, പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം. പൂക്കും നിതാ മുല്ല പൂക്കും നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. താങ്ക് യു. ഇതിൻ്റെ ലിറിക്സ് കൃത്യമായിട്ട് അറിയില്ല, അപ്പോൾ പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു പാട്ടാണ്, അതുകൊണ്ട് പാടി നോക്കിയതാണ്. താങ്ക് യു. മനോഹരമായ കവിത അറിയിക്കുന്നു. നമ്മുടെ കലാപരിപാടി ഈ ഒരു സെക്ഷൻ അവസാനിക്കുകയാണ്. അടുത്തതായിട്ട് സ്പോർട്സ് ആണ് പറയുന്നതിന് മുമ്പ് പറഞ്ഞോട്ടെ, നമ്മുടെ വരെയുള്ള കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. റെഡിയാണെങ്കിൽ അവർക്ക് ഞാനൊരു 10 സെക്കൻഡ് കൊടുക്കണം നമ്പർ പറയാം. ആദ്യത്തെ ടാസ്ക് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്, അപ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. റെഡിയായിട്ട് ഉള്ളവർ മുന്നോട്ട് വരിക, എന്നിട്ട് ടാസ്ക് ഏറ്റെടുക്കുക. റെഡിയല്ലേ? നമ്പർ വിളിക്കണോ? നിങ്ങൾ മുന്നോട്ട് വരുന്നതാണ് കുറച്ചുകൂടി നല്ല അഭികാമ്യം. അപ്പോ നമ്പർ വിളിക്കാം. പാട്ടൊന്നും പാടുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും ചോദിച്ചു ആരും പാട്ട് പാടില്ല എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരാൾ മുന്നോട്ട് വരും. അല്ലല്ല, പാട്ട് പാടാനല്ല, പാട്ട് പാടാനല്ല. ചെറിയൊരു ടാസ്കാണ്, അതുകൊണ്ടാണ് കുറച്ച് സിമ്പിൾ എന്നല്ല, കുറച്ചുകൂടി പണി കുറഞ്ഞ ഒരു ടാസ്കാണ് ആദ്യം നമ്മള്. ഒരു 2 മിനിറ്റ് സംസാരിച്ചാ മതി. പക്ഷേ ഓണം രാവിലെ എണീക്കുന്നു, എല്ലാം ചെയ്യുന്നു,
പിന്നെ സ്വച്ഛയായി ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നു. ഉച്ചയ്ക്ക് എല്ലാവരുടെയും കൂടെ ഞാൻ എന്റെ ഭൂരിഭാഗവും ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അതുകൊണ്ട് ഓണത്തിന് അല്ലെങ്കിൽ ഓണത്തിന്റെ ഒരു രണ്ടു മൂന്ന് ദിവസം മാത്രമേ വീട്ടിൽ വരാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് വളരെ ഉഷാറായിരുന്നു. ഓണവും കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് അനിയന്മാർ രണ്ടുപേരുണ്ടായിരുന്നു. കസിൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്കത്തെ എല്ലാ വിഭവങ്ങളൊക്കെ കൂട്ടി നിലനിൽക്കാറൊരു ഓണം. പിന്നെ ചെറുപ്പത്തിലെല്ലാം അച്ഛൻ ഊഞ്ഞാല് കെട്ടിത്തരുമായിരുന്നു. അത് ഭയങ്കര ഹരമായിരുന്നു. ഇപ്പോഴും അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ വീട്ടിൽ ചോദിച്ചിട്ടാണ് എനിക്ക് പഴയപോലെ ഊഞ്ഞാല് കെട്ടിത്തരാമോ എന്ന്. അപ്പോ ഊഞ്ഞാലാടുക കിട്ടുന്ന എത്ര സമയം ഓണത്തിന്റെ സമയം ഊഞ്ഞാലാടുക. അതായത് പ്രധാന ഹോബി ഊഞ്ഞാലം നടിച്ച് വീണിട്ടുണ്ട്. അതിന് രണ്ടു ദിവസം കിടപ്പിലായിട്ടുണ്ട്. അതൊക്കെയാണ് എന്റെ ഓർമ്മ അനുഭവങ്ങൾ. പിന്നെ വീട്ടിലെ അച്ഛനും അച്ഛനൊപ്പം തന്നെ അച്ഛന്റെ അച്ഛനും ഉണ്ട്. അപ്പം ഉള്ളത് കൊണ്ട് നല്ല ഉഷാറായിട്ടുള്ള ഓണമായിരുന്നു. കൊച്ചിലത്തെയൊക്കെ പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ നിന്നൊക്കെ വരുന്നതായതുകൊണ്ട് നമുക്ക് രണ്ടു ദിവസം കിട്ടുന്നത് നല്ല പേരന്റ്സിനോട് ചെലവഴിക്കാൻ കിട്ടുന്ന രണ്ടു ദിവസം അത് ഇത്രയും ഫെസ്റ്റിവലായിട്ട് തന്നെ ആഘോഷിക്കുന്നത് കൊണ്ട് നല്ലതായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പറാണ് സെവൻ. വീണയാണ് ഏഴാമത്തേത്. ടാസ്ക് പറയട്ടെ. പ്രിയപ്പെട്ട ജനതയ്ക്ക് ഒരായിരം ഓണാശംസകൾ നേരുന്നു. കൊറോണയൊക്കെയാണ് അതിന്റേതായ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. പഴയ ഓണം പുതിയ ഓണം അങ്ങനെയൊക്കെ പറഞ്ഞൂടെ. പിന്നെ പണ്ട് വാമനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പറയാം. എല്ലാ വർഷവും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഓണം ആഘോഷിക്കുന്ന ഒരു രീതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു ലോകത്തെയെല്ലാം കാണാൻ സാധിക്കുന്നത് കാരണം കൊറോണ എന്ന ഒരു മഹാമാരിയിൽപ്പെട്ട എന്താണ് മുന്നോട്ട് പോകാൻ പാടുപെടുന്ന ലോക ജനതയിലാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വന്നതിൽ വളരെയധികം വിഷമമുണ്ട്. എന്നിരുന്നാലും ഇത്രയും മനോഹരമായി പറ്റുന്ന രീതിയിൽ ഓണം ആഘോഷിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട്. കൊടിയിലെ പൂക്കൾ പറിച്ച് പൂക്കളം ഇടുന്നത് കാണാനും പച്ചക്കറി തോട്ടത്തിലെ പച്ചക്കറികൾ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതും അതിലൊരു സംഘം ആവേലി എന്ന് പറയാൻ എനിക്കായിട്ട് മാറ്റി വെക്കുന്നതും അതൊക്കെ വളരെ അധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം മാറി എത്രയും പെട്ടെന്ന് നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ പഴയതുപോലെ ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കെ വീണ, താങ്ക് യു. അടുത്ത നമ്പർ സെലക്ട് ചെയ്യേണ്ടത് വീണയാണ്. 33 നമ്പർ സെലക്ട് ചെയ്യാം. 1 1 1 1 ഈ ടാസ്കിന്റെ പ്രത്യേകതയുണ്ട്. നമ്മള് വീഡിയോ ചെറുതായിട്ട് ഓൺ ആക്കേണ്ടി വരും. അപ്പോ സംസാരിക്കാൻ ആവശ്യമില്ല, വീഡിയോ ഓൺ ചെയ്താൽ മതി. സംസാരിക്കുന്ന കേൾക്കുമെന്നില്ല, ടെൻഷൻ ഒന്നും വേണ്ട. അപ്പോ നമ്മളൊരു സെന്റൻസ് പക്ഷേ സിനിമയുടെ പേരല്ല, ഒരു വേറൊരു സെന്റൻസ് ഇപ്പൊ തരും. അപ്പോ അത് വെച്ചിട്ട് ഇപ്പോ എലിവിന് അയച്ചു തരും. അത് വെച്ചിട്ട് അഭിനയിച്ച് കാണിക്കണം. ഓക്കെ, വാട്സപ്പ് ചെക്ക് ചെയ്താൽ ഇപ്പൊ കിട്ടും. ആസൈക്കുട്ടി പറഞ്ഞു തുടങ്ങിക്കോളൂ. പറയട്ടെ എന്നല്ല, സംസാരിക്കാതെ ഇല്ലാതെ ഉരിയാടാതെ തുടങ്ങാം. ഒരു സെക്കൻഡ്, ആർക്കും പറയാം കേട്ടോ. ഇപ്പൊ ഞാൻ എലിവിൻ ഒഴികെ ആർക്കും വിളിച്ചു പറയാം. കാണുന്നില്ല.
എത്ര വാക്കുണ്ട്? വലിയ വലിയ വാക്കാണ്. ആദ്യത്തെ വാക്കാണോ? ആദ്യത്തെ വാക്കാണോ? രണ്ടാമത്തെ ഉണ്ണിയോ? ആദ്യത്തെ വാക്ക് പറഞ്ഞ ഒന്നാമത്തെ ഞാനാണോ? മതിയുടെ നിർത്തറി ഓണം പറയുന്നു. ബാക്കി രണ്ടാമത്തെ വാക്കിയതാ? എനിക്ക് തരാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല സെന്റൻസ് ഞാൻ തന്നത് ഇതെല്ലാം ഇന്ന് വൈകുന്നേരം 6 ശേഷം തട്ടിക്കൂട്ടിയ പരിപാടിയാണ്. എന്തിനോട് പറഞ്ഞു? പിന്നെ അടുത്ത നമ്പർ സെലക്ട് ചെയ്തോളൂ. ശ്രീകുട്ടി 14 പതിനാലാറാണ്. ഹെൽവിൻ ഫസീല ഓൺലൈനിൽ കാണുന്നില്ല. സജനമില്ല. കൊറേ പേര് പോകുന്നുണ്ടോ ഈ സമയത്ത്? ശ്രീകുട്ടി അടുത്തത്. ശ്രീകുട്ടി നല്ല ഐശ്വര്യാണല്ലോ. വിളിക്കുന്നവരും ഓൺലൈനിൽ ഇല്ല. പോന്നെ പോന്നെ
എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എല്ലാവർക്കും തിരുവോണം ആശംസകൾ. കേൾക്കുന്നില്ല കേൾക്കുന്നില്ല. ഹലോ കേൾക്കാം? ഹലോ കേൾക്കാമോ? ആ പറഞ്ഞു പറഞ്ഞു. നീ കറക്റ്റ് കറക്റ്റ് സമയത്ത് റേഞ്ച് ഇല്ലാത്തടത്ത് പോയതാണോടി? ഇത്ര നേരം വീഡിയോ ഓൺ ആയിക്കൊണ്ടിരുന്ന കേൾക്കുന്നില്ല കേൾക്കുന്നില്ല. ഓണം വന്ന ഇന്ന് എന്ന വിഷയത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ നമ്മുടെ പൂർവികന്മാരെ അന്നത്തെ കാർഷിക സംസ്കാരം നിലനിൽക്കുന്ന കാലത്ത് ഓണം എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞ നാടുകളായിരുന്നു. മൈതാനങ്ങളിലും പിന്നെ തൊടികളിലും ഒക്കെ പോയി കുട്ടികൾ അത്തപ്പൂക്കൾ പൂക്കൾ അറിക്കുകയും പറിക്കുകയും നമ്മുടെ പാടശേഖരങ്ങളിലൊക്കെ കാണുന്ന വരി തുമ്പ അനവധി നാട്ടു നാട്ടിൽ ലഭിക്കുന്ന നാടൻ പൂക്കളങ്ങ 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 ഉപയോഗിച്ചാണ് അന്ന് പൂക്കളങ്ങ് ഒരുക്കിയിരുന്നത്. അതിനെല്ലാം കൂടുതലും കൂട്ടായ്മ നടന്നിരുന്നു. അത് അത് ഓണപോലെ ഓണത്തിലെ വളരെ വളരെ വലുതാണ്. സാമ്പത്തികമായി വളരെ വളരെ മുന്നോട്ട് നിന്നിരുന്ന അവരുടെ പോലെയാണ് മലയാളി ആഘോഷം വളരെ വളരെ നന്നായി തന്നെ ഇന്നത്തെ സാമ്പത്തിക സാക്ഷ്യങ്ങൾക്കുകയാണെങ്കിൽ ഓണം എന്ന് പറയുന്നത് ഒരു കച്ചവടത്തിലേക്ക് മാറ്റുകയും പണ്ടുള്ള കൂട്ടായ്മ അവസ്ഥ നമ്മുടെ ഓണത്തിലില്ല. അത് മാത്രമേ ഓണമെന്ന് ആലോചിക്കുമ്പോൾ സങ്കടകരമായുള്ളൂ. എന്തെന്ന് വെച്ചാൽ പണ്ട് കാലത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയ കമ്പോളങ്ങളിൽ മൂല്യങ്ങൾ കുറഞ്ഞു വരുന്നു. നാട് മാത്രം അത്യാധുനിക സാങ്കേതിക വിദ്യ പലതും നടത്തുമ്പോഴും നമ്മൾ എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും നമസ്കാരം. അർജിത്തെ വീഡിയോ ഓൺ ആക്കി ടാസ്ക് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. അടുത്തതായി നമ്മുടെ അജയ് എം എസിന്റെ ഒരു കലാവിരുതാണ്. അത് സ്ക്രീൻ ഷെയർ ചെയ്ത് വീഡിയോ കാണിക്കുന്നതാണ്.